ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം ആർ എസ് സ്റ്റുഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചെറിയ ഫ്ലവർ വേസ് ക്രോഷ്യ കൊണ്ടുള്ള ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് നമുക്കൊരു 2.5 mm ക്രോഷ്യ ഹുക്കാണ് വേണ്ടത്. പിന്നെ ഒരു 25 gram യാണും വേണം. അപ്പോൾ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ സ്ലിപ്പ് നോട്ട് ഇടുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ചെയിനുകൾ ചെയ്യാം. അപ്പോൾ 1, 2, 3 ചെയിനുകൾ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലെ ഈ ഫസ്റ്റ് ചെയിനിൽ പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇതിലൊരു സർക്കിൾ പോലെ ആയിട്ടുണ്ട്. ഇനി ഈ സർക്കിളിനകത്താണ് ബാക്കി സ്റ്റിച്ചസൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെയിൻ ചെയ്തതിന് ശേഷം ഈ സർക്കിളിനകത്ത് നമുക്ക് സിംഗിൾ ക്രോഷേസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തു. 2, 3 ഇതുപോലെ 6 സിംഗിൾ ക്രോഷീസാണ് നമുക്ക് ഈ സർക്കിളിനകത്ത് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ 6 സിംഗിൾ ക്രോഷീസ് ചെയ്തു. ഇനി ഇതിലെ ആദ്യത്തെ സിംഗിൾ ക്രോഷിയുടെ മുകളിൽ പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയി. നമുക്ക് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. വീണ്ടും ചെയിൻ 1 ചെയ്തതിന് ശേഷം ആദ്യത്തെ സ്റ്റിച്ചിൽ, ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ തന്നെ ചെയ്തു. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ തന്നെ ആ സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു, നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2, വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷേയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ റൗണ്ട് ഫുള്ളായിട്ട് എല്ലാ സ്റ്റിച്ചുകളിലും 2 സിംഗിൾ ക്രോഷീസ് വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ റൗണ്ടും കംപ്ലീറ്റ് ആയി. വീണ്ടും നമുക്ക് തേർഡ് റൗണ്ട് ചെയ്യാം. ഫസ്റ്റ് ചെയിനിൽ ഇതുപോലെ ഒരു സിംഗിൾ ക്രോഷേ, നെക്സ്റ്റിൽ ഒരു സിംഗിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷീസ് ചെയ്യാം. ഇതുപോലെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും നമുക്ക്, ഇപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 1, 1, 2 അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്ത റൗണ്ട് വരുമ്പോൾ നമുക്ക് 1, 1, 1, 2 മൂന്ന് പ്രാവശ്യം സിംഗിൾ ക്രോഷേ ചെയ്ത് നാലാമത്തെ ചില നമുക്ക് 2 സിംഗിൾ ക്രോഷേസ് വീതം ചെയ്യാം. അടുത്ത റൗണ്ട് വരുമ്പോഴും അതുപോലെ തന്നെ 5 സിംഗിൾ ക്രോഷേസ് 5 സ്റ്റിച്ചുകളിൽ ചെയ്തിട്ട് ആറാമത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ. അങ്ങനെ ഈ റൗണ്ട് കൂടുതൽ കൂടുതലാവുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് അതുപോലെ ആ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പോട്ടിന് എത്രയാണ് സൈസ് ആവശ്യമെന്ന് വെച്ചാൽ അത്രയും റൗണ്ടുകൾ നമുക്ക് ചെയ്യാം. ഇതിപ്പം 1, 2, 3, 4, 5, 6, 7 റൗണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടുന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതുപോലെ എല്ലാ സ്റ്റിച്ചുകളിലും ചെയിൻ 1 ചെയ്തതിന് ശേഷം തന്നെ ഇതിൽ വരുന്ന എല്ലാ സ്റ്റിച്ചുകളിലും നമുക്ക് ഓരോ സിംഗിൾ ക്രോഷീസ് വീതം ചെയ്യാം. ഇനി നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഇത് ബോട്ടം ഭാഗമാണ്, ഇനി മുകളിലേക്കുള്ള ഭാഗമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇൻക്രീസിംഗ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു റൗണ്ടാണ് നമ്മൾ അതുപോലെ ചെയ്തത്.
ഇനി ബാക്കി നമുക്കിതുപോലെ തന്നെ എല്ലാ സ്റ്റിച്ചുകളിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. എന്നിട്ട് നമ്മുടെ പോട്ടിന് എത്ര ഹൈറ്റ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് റൗണ്ടുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇത്രയും ലെങ്ത്താണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളിതിന് രണ്ട് കുറച്ചുകൂടെ ഇങ്ങനെ ക്യൂട്ടാവാൻ വേണ്ടിയിട്ട് രണ്ട് ഇയേഴ്സ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയിൻ വൺ ചെയ്തതിന് ശേഷം തന്നെ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു അഞ്ചോ ആറോ സിംഗിൾ ക്രോഷ്യസ് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ചെയ്യാം. രണ്ട് സിംഗിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നാല് അഞ്ച് ഇങ്ങനെ അഞ്ച് സിംഗിൾ ക്രോഷ്യസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാണ്. ഇനി നമുക്ക് ചെയിൻ വൺ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്യാം. ചെയിൻ വൺ അല്ല, സോറി, ചെയിൻ ടു ചെയ്യാം. ഇനി ഇതിലെ ഓരോ സ്റ്റിച്ചുകളിലും നമുക്ക് രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ആ സെയിം സ്റ്റിച്ചിൽ തന്നെയാണ് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ഹാഫ് ഡബിൾ ക്രോഷ്യയും ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ സ്റ്റിച്ചുകളിലും നമുക്ക് രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യസ് വീതം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചിലാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യസ് വെച്ചാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ചെയിൻ കൂടെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് യാണിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ക്യൂട്ടായിട്ടുള്ള ഒരു ഇയർ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡിലും സെയിം തന്നെ നമുക്ക് ചെയ്യാം. ബാക്കി വരുന്ന യാണെല്ലാം നമുക്ക് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ പോട്ട് ഇവിടെ റെഡിയായി. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.